ഡിസംബർ 28 നാഗ്പൂരിൽ കോൺഗ്രസിന്റെ 139-ാം സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിക്കാൻ പോകുകയാണ്. ഈ അവസരത്തിൽ നാഗ്പൂരിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന വലിയ റാലിയും പാർട്ടി സംഘടിപ്പിക്കും. ഈ റാലിയോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴക്കുകയാണ്. കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ സംഘടിപ്പിക്കുന്ന റാലിയിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. 10 ലക്ഷത്തിലധികം പേർ ഇതിൽ പങ്കെടുക്കും. അതേസമയം പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റ് 2 തവണ ആക്രമിക്കപ്പെട്ടുവെന്ന് ബി ജെ പിയെ ലക്ഷ്യമിട്ട് വേണുഗോപാൽ പറഞ്ഞു. 2 തവണയും നടന്നത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോഴാണ്. പാർലമെന്റിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി എം പി പ്രതാപ് സിംഹയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസ്താവന നൽകാൻ പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് തുടർച്ചയായി ആവശ്യപ്പെടുകയാണ്. പാർലമെന്റിന്റെ സുരക്ഷയിലുണ്ടായ വീഴ്ചയാണ് ആവശ്യപ്പെട്ടത്. സമയം വരട്ടെ, എല്ലാത്തിനും ഉത്തരം നൽകുമെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞത്. ഏതായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ആർ എസ് എസിന്റെ തട്ടകത്തിൽ നിന്നും തുടങ്ങാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.